ബി ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് AI ക്യാമറകൾ എന്ന വിശ്വാസത്തിലാണ് നാം മലയാളികൾ. എന്നാൽ ഇക്കഴിഞ്ഞ മെയ് മാസം മെയ് 6 രാവിലെ 11:25 നമുക്ക് പട്ടാപകൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ സമയത്ത് തിരുവനന്തപുരം ഭരണസിറ കേന്ദ്രങ്ങളുടെ തൊട്ടടുത്ത ജംഗ്ഷൻ പട്ടം ജംഗ്ഷൻ ട്രാഫിക് സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് എതിർവശത്തായിട്ട് ഒരു ഡോക്ടർക്ക് 90,000 രൂപയും 1,50,000 രൂപയുടെ വിലയുള്ള ഒരു ഐപാഡും അതുപോലെ ചില ഉപകരണങ്ങളും തൻ്റെ ID കാർഡുകളും ഉൾപ്പെടുന്ന ഒരു ബാഗ് ബൈക്കിൽ നിന്ന് ഹുക്ക് പൊട്ടി വീണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ബൈക്കിൽ നിന്ന് ഹുക്ക് പൊട്ടി ബാഗ് വീണിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവിന് ശേഷം അല്പം അകലെ കുറച്ചകലെ പോയിട്ടുള്ള മെഡിക്കൽ കോളേജ് റോട്ടിൽ പോയിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഡോക്ടർ കിരൺ തിരികെ വന്നപ്പോൾ തനിക്ക് അറിയാൻ സാധിച്ചത് ബി ലൈവ് ന്യൂസുമായി പങ്കുവച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ വോയിസിലേക്ക്. അതെ, ആക്ച്വലി ഞാൻ വണ്ടി ബൈക്കില് വന്നോണ്ടിരുന്ന സമയത്ത് ബാക്കില് എന്റെ ബാക്കിൽ ആ ഒരു ഇരിക്കുന്ന ബാക്കിലിരിക്കുന്ന ആൾക്ക് പിടിക്കാനുള്ള ഹുക്കിലാണ് ഞാൻ ബാഗ് തൂക്കുന്നത്. അപ്പൊ അന്നത് ആ ബാഗ് ഞാൻ അറിയാതെ അത് തറയിൽ വീണുപോയി, റോഡിൽ തന്നെ വീണുപോയി വരുന്ന വഴിക്ക് തന്നെ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ നേരെ ഒരു ഇങ്ങി തിരിച്ച് ഇവിടെ മെഡിക്കൽ കോളേജിലോട്ട് തന്നെ എത്തി. പക്ഷെ നമ്മുടെ പട്ടം ട്രാഫിക് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ അവിടെയാണ് ഇത് വീണിരിക്കുന്നത്. അമ്പലമുക്കുന്ന് വരുന്ന വഴി നേരെ മെഡിക്കൽ കോളേജ് കവടിയാർ വഴി പട്ടം വഴി വരുന്ന വഴിയാണ്. അപ്പൊ അതിനകത്ത് ഈ പട്ടം ട്രാഫിക് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇത് വീണ സ്ഥലം. ട്രാഫിക് സ്റ്റേഷൻ കഴിഞ്ഞ് അല്പം ഫ്രണ്ടിലോട്ട് തന്നെ ഉള്ളൂ. അവിടെ ഒരു ജില്ലാ ട്രഷറി ഡയറക്ടറേറ്റ് ഓഫീസ് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് വീണത്. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ജയൻ സൂപ്പർ മാർക്കറ്റ്. അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇത് വീണിരിക്കുന്നത്. പക്ഷെ അത് അന്ന് എനിക്ക് അപ്പോ മനസ്സിലായില്ല, വീണപ്പോ മനസ്സിലായില്ല. പക്ഷെ ട്രാഫിക് ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോ പിന്നീട് ഈ ലൊക്കേഷൻ, ഇതിനകത്ത് ഒരു ഐപാഡ് ഉണ്ടായിരുന്നു, അതിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇത് ഇവിടെ ലാസ്റ്റ് ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് അവിടെ വീണ് അവർ കണ്ടു എന്ന് പറഞ്ഞത്. അപ്പൊ അവര് കണ്ടു. പക്ഷെ അത് വീണ സ്ഥലത്തുനിന്ന് ഉടനെ തന്നെ 2-3 ബൈക്കുകാർ ചവിട്ട്, അത് ആരുടെയാന്ന് ചോദിച്ച് അങ്ങനെ ഫ്രണ്ടിൽ പോയ ഒരാളുടെ ആണെന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു ബൈക്കുകാരൻ ആ ബാഗ് എടുത്തിട്ട് എന്റെ പുറകെ വരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇത്രയും ദിവസമായിട്ടും അത് അതിനെ പറ്റി ഒരു ഇത് കിട്ടിയിട്ടില്ല. കാരണം അതിനകത്ത് പേഴ്സും അതിനകത്ത് ID കാർഡ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബന്ധപ്പെടുകയും ചെയ്തില്ല സാറിനെ? ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അതിനകത്ത് എല്ലാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഫോൺ നമ്പർ ഉണ്ടോന്ന് ഉറപ്പില്ല. പക്ഷെ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസും ബാക്കിയുള്ള ID കാർഡുകളും. ക്യാഷ് ആക്ച്വലി ഞാൻ അത് അന്ന് ഞാനൊരു ഒരു യൂണിക്കോൺ ബൈക്ക് ആണ് അന്ന് ഞാൻ വന്നത്. അതിന്റെ തലേ ദിവസമാണ് ആ ബൈക്ക് ഞാൻ മേടിച്ചത്. അതൊരു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിച്ച ബൈക്കാണ്. അപ്പൊ അത് അതിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയും കൂടെ അതിനകത്തായി പോയി. 90,000 രൂപ. എക്സാക്ട്ലി 90, കറക്റ്റ് 90. കാരണം വെച്ചാൽ അത് 1 lakh വഴി അയാൾ 86 ആയിട്ടിരുന്നു, ഞാൻ 90 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം എനിക്ക്, പക്ഷെ നമ്മള് നെറ്റ് വഴിയാണ് അത് ട്രാൻസ്ഫർ ചെയ്തത് പിന്നീട്. അത് അപ്പോ അത് കാരണം കൊണ്ട് ഈ പൈസ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ യൂണിക്കോൺ സാധാരണ ഞാൻ സ്പ്ലെൻഡറിലാണ് വന്നോണ്ടിരുന്നത്. അപ്പൊ അത് ഈ ഹുക്കിനകത്ത് ഇടാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു. ഇത് ഈ യൂണിക്കോണിന്റെ ഈ ഹുക്ക് ഇങ്ങനെ സീറ്റിനോട് ചേർന്നായിരുന്നു. അപ്പൊ നമ്മുടെ ബാഗിന്റെ ആ ഒരു വള്ളി അതിനകത്തോട്ട് വീഴാത്ത പോലെ തോന്നിയായിരുന്നു. പിന്നെ ഈ കക്ഷി സാറിനെ വിളിക്കൊന്നും ചെയ്തില്ല? ഇല്ല. പിന്നെ ഇത്രയും ദിവസമായിട്ട് ഒരു കോണ്ടാക്ട്. ഇത് മെയ് 5 സംഭവിച്ചത് അല്ലേ? അതെ, 5 സംഭവിച്ചത്. 6/5/2021 ഞാൻ പരാതി കൊടുത്തു. അന്ന് തന്നെ ഞാൻ ആദ്യം ഒന്ന് പ്രിലിമിനറി ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് എവിടെ വീണു എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അമ്പലമുക്കുന്ന് ഇറങ്ങിയത് തൊട്ടുള്ളത് ഒന്നുകൂടെ ഒന്ന് നോക്കിയായിരുന്നു. എല്ലാ മൊത്തം സ്ഥലത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ അവസാനം ഞാനിത് പോയി ഇവിടുത്തെ നമ്മുടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അന്ന് തന്നെ കൊടുത്തു. പിന്നെ പക്ഷെ എനിക്ക് അന്ന് ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല വീണ സ്ഥലം. പിന്നെ അന്ന് രാത്രി മാത്രമാണ് ഈ ഐപാഡിൽ എന്റെ ഇത് ലൊക്കേഷൻ കിട്ടിയത്. അത് സൈബർ ക്രൈമിൽ എവിടെങ്കിലും കൊടുത്തോ ആ കാര്യങ്ങൾ? ആ കാര്യങ്ങൾ സൈബറിലോട്ട് പോയിരുന്നു. അപ്പൊ സൈബറിൽ പറഞ്ഞു ഇത് ഐപാഡിനകത്ത് അത് സിം ഇല്ലാത്ത ഇതായതുകൊണ്ട് IME നമ്പർ വരുന്നില്ല. അപ്പൊ അത് കാരണം നമ്മളിത് തനിയെ ലൊക്കേഷനിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ ലൊക്കേഷൻ പിന്നീട് ആ അന്ന് കണ്ട ലാസ്റ്റ് ലൈവ് ലൊക്കേഷൻ കണ്ടതിനകത്തൊന്നും പിന്നെ ചേഞ്ച് വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ലൊക്കേഷൻ അങ്ങ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്
നോ ലൊക്കേഷൻ എന്ന ആവുകയാണ് ചെയ്തത്. പിന്നീട് അത് ലൈവ് ആയിട്ടില്ല. അതെ, ഞാൻ ഇൻഫെക്ഷ്യസ് ഡിസീസിലാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് പിന്നെ വേറൊന്ന്, ഒരു വാട്സാപ്പ് ഉപയോഗിക്കുന്ന മൊബൈലും അതിനകത്ത് പെട്ടുപോയി. വാട്സാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് സിം ഉപയോഗിച്ചിരുന്നില്ല. എന്റെ ഈ സംസാരിക്കുന്ന മൊബൈലിലുള്ള സിമ്മിന്റെ അതേ നമ്പർ മറ്റേതിനകത്ത് വാട്സാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അതിനകത്ത് സിം ഇല്ലായിരുന്നു. പക്ഷെ ആ മൊബൈൽ, പക്ഷെ ഇതിനകത്ത് ഞാൻ സൈബറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു സെപ്പറേറ്റ് ഒരു പുതിയൊരു പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാണ്, പക്ഷെ ഇത് ഇത്രയും സമയമായില്ലേ? സമയമായി. അതാണ്, അതാണ്. AI ക്യാമറ കാലഘട്ടത്തിലെ ഈ സംഭവം നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഈ ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നവയാണോ, അല്ല നമുക്ക് മറ്റ് ചില സംവിധാനങ്ങളില്ലേ, സൈബർ ക്രൈം കേന്ദ്രങ്ങളില്ലേ, ഇതൊന്നും പ്രവർത്തിക്കുന്നില്ലേ, ഇത്യാദി ചോദ്യങ്ങളാണ് ഡോക്ടർ കിരണിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. നമസ്കാരം, വീണ്ടും കാണാം. നന്ദി.